നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക്. മോദി എന്ന പേരുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ കുറ്റക്കാരനാക്കിയതും അയോഗ്യനാക്കിയതും. അങ്ങനെയെങ്കിൽ ആദ്യം അയോഗ്യയാക്കേണ്ടത് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് ബി ജെ പി നേതാവായ ഖുഷ്ബു സുന്ദറിനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനം രാജ്യദ്രോഹ കുറ്റമായി കണക്കാക്കുന്നവർ ആദ്യം ബി ജെ പി നേതാവ് തന്നെയായ ഖുഷ്ബു നടത്തിയ ഈ വിമർശനത്തെ ചോദ്യം ചെയ്യേണ്ടതാണ്. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരായ ഈ നടപടിയിലൂടെ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ ബി ജെ പി നേതാവുമായ ഖുഷ്ബു സുന്ദർ തന്നെയാണ്. ഖുഷ്ബുവിന്റെ പഴയ ട്വീറ്റ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെക്കുമ്പോഴും ആ ട്വീറ്റ് താൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഖുഷ്ബു ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത്. ഇത് ബി ജെ പിയിലുള്ള അവരുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുമോ എന്നതും കണ്ടറിഞ്ഞു കാണേണ്ടതാണ്. മോദി എന്നാൽ അഴിമതി എന്ന് സൂചിപ്പിക്കുന്ന പഴയ ട്വീറ്റ് താൻ പിൻവലിക്കാൻ പോകുന്നില്ല എന്ന ബി ജെ പി നേതാവും ദേശീയ വനിതാ കമ്മീഷൻ അംഗവുമായ ഖുഷ്ബു സുന്ദർ തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയായിരുന്നു ഖുഷ്ബുവിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. താൻ പാർട്ടി വക്താവായിരുന്ന കാലത്തെ ട്വീറ്റുകളുടെ പിറകെ കോൺഗ്രസ് പോകുന്നത് എന്തിനാണെന്നും ഖുഷ്ബു ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാകും. മോദി എന്നാൽ അഴിമതി എന്ന് പ്രസംഗിച്ചതിന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഖുഷ്ബുവിന്റെ ട്വീറ്റും ശ്രദ്ധേയമാകുന്നത്. 2019 തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ അയോഗ്യനാക്കിയിരിക്കുന്നത്. എന്നാൽ 2018 തന്നെ സമാനമായ ട്വീറ്റ് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ഖുഷ്ബു പങ്കുവച്ചിരുന്നു. അതിനെതിരെ ഇക്കാലം അത്രയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മോദി എന്ന പേരിന്റെ അർത്ഥം നമുക്ക് അഴിമതി എന്ന് മാറ്റുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യമെന്നാണ് ഖുഷ്ബു അന്ന് പറഞ്ഞു വെച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയ പൂർണേഷ് മോദി ഖുഷ്ബു സുന്ദറിനെതിരെ പരാതി നൽകുമോ എന്ന് ചോദിച്ചുകൊണ്ട് കോൺഗ്രസ് അനുഭാവികൾ ട്വീറ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഖുഷ്ബു സുന്ദറിന്റെ പ്രതികരണം. കഴിഞ്ഞ മാസമാണ് കേന്ദ്ര സർക്കാർ ഖുഷ്ബുവിനെ ദേശീയ വനിതാ കമ്മീഷൻ അംഗമാക്കിയത്. തന്നെ രാഹുൽ ഗാന്ധിക്ക് തുല്യയാക്കിയതിന് കോൺഗ്രസിന് നന്ദി പറയുന്നു എന്നാണ് ഖുഷ്ബുവിന്റെ പരിഹാസം. ഏതായാലും ഖുഷ്ബുവിന്റെ ഈ പ്രതികരണവും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കെതിരെയും നടപടിക്കൊരുങ്ങുന്ന ബി ജെ പിയും കേന്ദ്ര സർക്കാരും എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ഖുഷ്ബുവിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്നതും നിർണായകമായ ചോദ്യം തന്നെയാണ്.